നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളത്തെ ഇടിവുകൾക്ക് ശേഷം അവസാനം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ മികച്ച ഒരു റാലിയാണ് കാണാൻ സാധിച്ചത് സെൻസെക്സിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും നിഫ്റ്റിയിൽ രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനവും നിഫ്റ്റി ബാങ്കിൽ രണ്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റേജും നിഫ്റ്റി മിഡ് ക്യാപ്പിൽ രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം റാലിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ അപ്സൈഡ് ആയിരുന്നു കാണാൻ സാധിച്ചത് പ്രീവിയസ് ക്ലോസിംഗ് ആയ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന ലെവലിൽ നിന്നും പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് എന്ന ലെവലിലേക്കുള്ള ഒരു പോസിറ്റീവ് ആണ് ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം യൂറോപ്യൻ മാർക്കറ്റിലെയും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലും ഉണ്ടായ ഉണർവാണ് യൂറോപ്യൻ മാർക്കറ്റ് പരിശോധിച്ചാൽ സി എസ് സിയിൽ ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം റാലിയും ഡാക്സിൽ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം റാലിയും കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ ഹോങ്കോങ് മാർക്കറ്റിൽ മൂന്നേ പോയിന്റ് രണ്ട് ഏഴ് ശതമാനം റാലി തൈവാൻ മാർക്കറ്റിൽ പൂജ്യം പോയിന്റ് ഒൻപത് എട്ട് ശതമാനം റാലി കൊറിയൻ മാർക്കറ്റിൽ പൂജ്യം പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം റാലി ചൈനീസ് മാർക്കറ്റിൽ പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം റാലിയും ജപ്പാൻ മാർക്കറ്റിൽ പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ശതമാനം റാലിയും കാണാൻ സാധിച്ചു ഏഷ്യൻ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വന്നതിൻ്റെ പിന്നിൽ ചൈനയിൽ നിന്നുള്ള ചില പോസിറ്റീവ് ന്യൂസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ചൈന അതിൻ്റെ ലോക്ക്ഡൗൺ സ്റ്റേറ്റിൽ നിന്നും സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കാണാൻ സാധിക്കുക ഇതുവഴി ഡിമാൻഡ് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും ഈ ഡിമാൻഡ് ഇന്നത്തെ ദിവസം മെറ്റൽ സ്റ്റോക്കുകളിൽ വളരെ കൃത്യമായി പ്രതിഫലിച്ചു മെറ്റൽ സ്റ്റോക്കുകളിലെല്ലാം ഇന്നത്തെ ദിവസം നമുക്കൊരു ഹെവി ബൈയിങ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ഉണർവ് വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഡോളർ ഇൻഡെക്സിലുണ്ടായിരിക്കുന്ന ഇടിവാണ് ഡോളർ ഇൻഡെക്സ് വെള്ളിയാഴ്ച അതിൻ്റെ ഇരുപത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ നൂറ്റിയഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അവിടെ നിന്നും ഡോളർ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റിനാല് പോയിന്റ് ഒന്ന് പൂജ്യം എന്ന ലെവലിലേക്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കും അതായത് രൂപയ്ക്ക് എതിരായി ഡോളർ വീക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് യു എസ് മാർക്കറ്റിൽ അതായത് യു എസ് ഈൽഡ് യു എസ് ബോണ്ട് ഈൽഡിലും യു എസ് ഡോളറിലും ഒരു ചെറിയ ഇടിവ് വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആൾട്ടർനേറ്റീവ് കറൻസികളായ അതായത് ഏഷ്യ യൂറോപ്യൻ കറൻസികളെല്ലാം ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾക്ക് ഗോൾഡിലും അതുപോലെ തന്നെ ക്രിപ്റ്റോയിലും ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചു ഓവറാൾ ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഏഷ്യൻ വിപണികളിലും അതുപോലെ തന്നെ യൂറോപ്യൻ വിപണികളിലും ഇന്നത്തെ ദിവസം നമ്മൾക്ക് മികച്ച ഉണർവ് കാണാൻ സാധിച്ചത് അതുകൂടാതെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് എൽ ഐ സി ഐ പി ഒക്കും ഒരു സുപ്രധാനമായ ഫംഗുണ്ട് ഇന്നത്തെ ദിവസം എൽ ഐ സി എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയാണ് ചെയ്തത് അതായത് ഏകദേശം ഒൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് പ്രൈസിലാണ് എൽ ഐ സി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത് എങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മികച്ച ഒരു ഫണ്ട് ഇൻഫ്ലോ ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു എൽ ഐ സി ലിസ്റ്റഡ് ആ ലിസ്റ്റഡ് ആയതോടുകൂടി മറ്റ് ഇക്വിറ്റികളിലേക്കുള്ള അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലേക്കുള്ള ഒരു ഫണ്ട് ഫ്ലോയാണ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇതിൻ്റെ ഫലമായി ഹെവി ഹെവി ബൈയിങ് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഇന്നൊരു മികച്ച ബയിങ് കാണാൻ സാധിച്ചു റിലയൻസ് ഇൻഡസ്ട്രിയിൽ മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം റാലിയും ഐ ടി സിയിൽ മൂന്നേ പോയിന്റ് അഞ്ച് നാല് ശതമാനം റാലിയും ഐ സി ഐ സി ബാങ്കിൽ മൂന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം റാലിയും ഇൻഫോസിസിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം റാലിയും കാണാൻ സാധിച്ചു നിഫ്റ്റിയിലും സെൻസെക്സിലും വളരെയധികം വെയ്റ്റേജ് ഉള്ള ഈ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ഹെവി ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിലും ഇന്ന് നമ്മൾക്ക് ഇൻഡെക്സിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് കാണാൻ സാധിച്ചു ഓവറാൾ ഇന്നത്തെ ദിവസം കാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബുളിഷ് മാരോബസു കാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഏകദേശം പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ നിന്നും ഇടിഞ്ഞ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു തിരിച്ചു തിരിച്ചുവരവിന് അല്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്കിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഹഡിലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചത് പതിനാറായിരത്തി എന്ന ലെവലാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം പതിനാറായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്തുകൊണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ടാർഗറ്റായിട്ട് നിശ്ചയിച്ചിരിക്കേണ്ടത് മാർച്ച് മെയ് ആറാം തീയതി മാർക്കറ്റിൽ ഫോം ചെയ്തിരുന്ന ഒരു ബിയറിഷ് ഗ്യാപ്പാണ് അതായത് ഏകദേശം പതിനാറായിരത്തി മുതൽ പതിനാറായിരത്തി എന്ന റീജിയൻ ഇടയ്ക്കുള്ള ഒരു ബിയറിഷ് ഗ്യാപ്പ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരുന്നു ഈ ബിയറിഷ് മാർ ബി ബിയറിഷ് ഗ്യാപ്പിനെ കവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കുക ഓവറാൾ പതിനാറ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ നിന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്കുള്ള ഇടിവിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെയുള്ള റിട്രേസ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് ഉയരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുക അതായത് വരും ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റി പതിനയ്യായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ പതിനാറായിരത്തി അൻപത് എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് പതിനാറായിരത്തി നാനൂറ് പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്